സംഘടനയുടെ 2016 കണക്കുകൾ പ്രകാരം മദ്യം കാരണമുള്ള മരണങ്ങളിൽ പട്ടികയിൽ രണ്ടാം സ്ഥാനം ഉദര കരൾ രോഗങ്ങൾക്കാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സിറോസിസ് രോഗത്തിനുള്ള മുഖ്യ കാരണം മദ്യമാണ്. ഇന്ത്യയിലെയും സ്ഥിതി മറിച്ചല്ല. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മദ്യത്തിന്റെ ഉപഭോഗം ഇരട്ടിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ പല സെന്ററുകളിലെയും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്യപാനമാണ് ഇന്ത്യയിൽ സിറോസിസ് രോഗത്തിനുള്ള ഒന്നാമത്തെ കാരണമെന്നാണ്. കേരളത്തിലേത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി ശരീരം മദ്യത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഒന്ന് നോക്കാം. ആന്തരികമായി ഉൽപ്പാദിപ്പിക്കുന്നതോ പുറത്തുനിന്ന് എത്തുന്നതോ ആയ വിഷാംശങ്ങളെ നിർവീകരിക്കാനുള്ള പ്രത്യേക കഴിവ് ശരീരത്തിനുണ്ട്. ആ കർത്തവ്യം നിർവഹിക്കുന്ന പ്രധാന അവയവമാണ് കരൾ. അന്നജം, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയുടെ ദഹന പ്രക്രിയയും കരൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ആൽബുമിൻ പോലുള്ള പ്രധാന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും കരളിലാണ്. മദ്യത്തെ നിർവീകരിക്കുന്ന പ്രക്രിയയുടെ ഭൂരിഭാഗവും കരളിലാണ് നടക്കുന്നത്. ആൽക്കഹോൾ തന്മാത്രകളുടെ ആൽഡിഹൈഡ് രൂപത്തിലേക്കും പിന്നീട് അസറ്റിക് ആസിഡ് രൂപത്തിലേക്കും കരളിലെ എൻസൈമുകൾ മാറ്റുന്നു. അസറ്റിക് ആസിഡ് പിന്നീട് കാർബൺ ഡയോക്സൈഡ്, ജലം എന്നീ തന്മാത്രകളായി മാറുകയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. കരളിന് താങ്ങാവുന്നതിലും അപ്പുറം ആൽക്കഹോൾ എത്തുന്നത് അത് രക്തത്തിലേക്ക് കലർന്ന് കരളിനും മറ്റും അവയവങ്ങൾക്കും ദോഷമുണ്ടാക്കുകയും ചെയ്യുന്നു. മദ്യം എങ്ങനെയാണ് കരളിൻ്റെ ശത്രുവായി മാറുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ആൽക്കഹോളിൻ്റെ കരളിലെ ദഹന പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന അസറ്റാൽഡിഹൈഡാണ് പ്രധാന വില്ലൻ. ഈ തന്മാത്രകൾ കരളിൻ്റെ കോശങ്ങളുടെ ഘടനയെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ കോശങ്ങളിലെ പ്രോട്ടീൻ തന്മാത്രകളോട് ലയിച്ച് പ്രോട്ടീൻ അഡക്റ്റായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ പ്രോട്ടീൻ അഡക്റ്റ് ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് ഈ രോഗപ്രതിരോധ കോശങ്ങൾ കരളിലെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൊഴുപ്പിൻ്റെ ദഹന പ്രക്രിയയിൽ മാറ്റം വരുന്നതിൻ്റെ ഭാഗമായി കൊഴുപ്പ് കരളിൻ്റെ കോശങ്ങളിൽ കൂടുതലായും ശേഖരിക്കപ്പെടുകയും ഫാറ്റി ലിവറായി മാറുകയും ചെയ്യുന്നു. കാലങ്ങളായുള്ള ഈ ആക്രമണത്തിൻ്റെ ഫലമായി കരളിലെ കോശങ്ങൾ അസാധാരണമായി കടുപ്പം കൂട്ടുന്ന പ്രോട്ടീനുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ഇത് കരളിൽ നിറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ പരിണിത ഫലമായി മൃദുവായ ആരോഗ്യമുള്ള കരൾ കല്ല് പോലെയുള്ള സിറോട്ടിക് ലിവറായി മാറുകയും ചെയ്യുന്നു. സിറോട്ടിക് ലിവറിൽ ആരോഗ്യത്തോടെയുള്ള കോശങ്ങൾ വളരെ കുറവായതിനാൽ കാലക്രമേണ കരൾ പരാജയപ്പെടുകയും പ്രവർത്തനം എന്നേക്കുമായി നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു.